ഇന്ന് ലോക ഹൃദയ ദിനം. ഹൃദയത്തെ ആരോഗ്യത്തോടെ സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കുന്നതിനാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത്. ഈ വർഷത്തെ ഹൃദയ ദിനത്തിന് ഒരു തീം കൂടെ ഉണ്ട് എന്നതാണ് ഒരു പ്രത്യേകത. യൂസ് ഹേർട്ട് ടു കണക്ട്, അതായത് ഹൃദയപൂർവ്വം ഏവരെയും ഒന്നിപ്പിക്കുക. ഹൃദ്രോഗങ്ങൾ മൂലം പ്രതിവർഷം 6 ദശലക്ഷം ജീവനാണ് അപഹരിക്കപ്പെടുന്നത്. സ്ത്രീകളിലെ ഹൃദ്രോഗ ലക്ഷണങ്ങൾ പുരുഷന്മാരിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഭക്ഷണം, നമ്മുടെ ജീവിതശൈലി എന്നിവയിലെല്ലാം വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ രോഗങ്ങളും അത്ര തന്നെ മനുഷ്യജീവിതത്തിൻ്റെ നിറം കെടുത്താറുണ്ട്. അമിതവണ്ണവും അതിനോട് അനുബന്ധിച്ചുള്ള അസുഖങ്ങളും അനുഭവിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. അതിൽ മുൻപന്തിയിൽ തന്നെയുണ്ട് ഹൃദ്രോഗം. ശരീരത്തിന് ഹൃദയം എത്രത്തോളം പ്രധാനമാണോ അത്ര തന്നെ അപകടകരവുമാണ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്. ലോക ഹൃദയ ദിനത്തിൽ ഹൃദയാരോഗ്യവും ഹൃദ്രോഗവും എന്നിവയെക്കുറിച്ച് നാം ഓരോരുത്തരും വ്യക്തമായി തന്നെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഹൃദയത്തെ ആരോഗ്യത്തോടെ സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കുന്നതിനാലാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പുതിയ ജീവിത രീതിയിൽ കാർഡിയോവാസ്കുലർ രോഗാവസ്ഥകളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ഹൃദയ സംബന്ധമായ രോഗത്തിൻ്റെ നിരന്തരമായ വളർച്ചാ നിരക്കിൻ്റെ ഒരു പ്രധാന കാരണം ശാരീരിക പ്രവർത്തനങ്ങളുടെ അഭാവം, തെറ്റായ ഭക്ഷണ രീതികൾ, പഞ്ചസാര, ഉപ്പ്, ട്രാൻസ്ഫാറ്റുകൾ എന്നിവയുടെ അമിത ഉപയോഗം തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ കൂടുതലായും ഹൃദ്രോഗാവസ്ഥ കണ്ടുവന്നിരുന്നത് പൊതുവെ പുരുഷന്മാരിലാണെങ്കിൽ, ഇത്തവണ നിലവിൽ ഈയൊരു അവസ്ഥ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരിലും കണ്ടുവരുന്നു. എന്നാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, സ്ത്രീകളിലും പുരുഷന്മാരിലും വ്യത്യസ്ത ലക്ഷണങ്ങളാണ് പ്രകടമാകാറുള്ളത്. ഈ ലക്ഷണങ്ങളൊക്കെയും സ്ത്രീയിലും പുരുഷനിലും ഒരുപോലെയല്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒരു ഘടകം തന്നെയാണ്. ചികിത്സാ രീതികൾ ഒന്നാണെങ്കിലും ലക്ഷണങ്ങൾ, അപകട സാധ്യതകൾ എന്നിവ ഏറെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. കൊറോണറി ആർട്ടറി രോഗം മുതൽ രക്താതിമർദ്ദം, ഹൃദയാഘാതം വരെയുള്ള അവസ്ഥകളെ ചേർത്താണ് ഹാർട്ട് ഡിസീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന ഒരു സാധാരണ കാരണം ഹൃദയത്തിലേക്കുള്ള സുഗമമായ രക്തയോട്ടം നിയന്ത്രിക്കുന്ന ധമനികളിൽ കൊളസ്ട്രോൾ വർദ്ധിക്കുന്നതാണ്. കാലക്രമേണ ഹൃദയത്തിന് ആവശ്യമായ ഓക്സിജനും പോഷകസമ്പുഷ്ടമായ രക്തവും ലഭിക്കാതെ വരും. ഇസ്കെമിയ എന്നറിയപ്പെടുന്ന ഈ അവസ്ഥ നെഞ്ചുവേദനയ്ക്കും കാരണമാകുന്നു. എന്നാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള നെഞ്ചുവേദന അനുഭവപ്പെടുന്നത് അസിഡിറ്റിയുടെ ഭാഗമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒറ്റമൂലികൾ പരീക്ഷിക്കുന്നവരാണ് കൂടുതലും. ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ അപകടത്തെ തിരിച്ചറിയാതെ പോകുന്നതിനും ഇത് കാരണമാകും. ഹൃദയ സംബന്ധമായ രോഗാവസ്ഥകൾ അനുഭവിക്കുന്ന പുരുഷന്മാരിൽ താരതമ്യേന നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാറുണ്ട്. എന്നാൽ സ്ത്രീകളിൽ വളരെ വൈകിയാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. അതുകൊണ്ട് തന്നെ അപകട സാധ്യതയും വളരെ വലുതാണ്. പുരുഷന്മാരിൽ കടുത്ത നെഞ്ചുവേദനയാണ് രോഗലക്ഷണമെങ്കിൽ സ്ത്രീകളിൽ മറ്റു പല ലക്ഷണങ്ങളും കണ്ടുവരാറുണ്ട്. അതിനാൽ തന്നെ ഇതിനെയൊക്കെ ചെറുത്തു നിർത്തി നല്ല ഹൃദയത്തോടൊപ്പം നമുക്ക് ജീവിതം കൊണ്ടുപോകാം. നമ്മുടെ ജീവിതശൈലിയിൽ അത്യാവശ്യ മാറ്റങ്ങൾ വരുത്തി ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാൽ മതിയാകും. അതിനായി മുന്നേ തന്നെ ജീവിത രീതിയിൽ നല്ല ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. അത് കൃത്യമായി ഭക്ഷിക്കുകയും വേണം. അതോടൊപ്പം തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വ്യായാമവും പതിവാക്കുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശീലമാക്കിയാൽ ആരോഗ്യമുള്ള ഹൃദയത്തോടൊപ്പം നമുക്ക് മുന്നേറാം.